ദേശത്തിൻ്റെ പെരുമ പറഞ്ഞ ഒരു കഥാകാരൻ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. യു കെ കുമാരൻ്റെ തക്ഷം കുന്ന് സ്വരൂപത്തിനാണ് ഇത്തവണത്തെ വയലാർ അവാർഡ്. കഥയ്ക്ക് പിന്നിലെ കഥകളുമായി യു കെ കുമാരൻ നമുക്കൊപ്പം ചേരുന്നു. ദേശത്തിൻ്റെ പരിമിതികളാണോ അത് ദേശത്തിൻ്റെ വലിയ സ്വാതന്ത്ര്യമാണോ ഈ എഴുത്തിലൂടെ താങ്കൾ കണ്ടെത്തിയത്? ഈ എഴുത്തിലൂടെ ഞാൻ പുലർത്തിയിരുന്ന ഒരു ആശയം ദേശത്തിൻ്റെ പെരുമിതി തന്നെയാണ്, നിലമറിച്ചതിൻ്റെ പരിമിതിയല്ല. കാരണം നമ്മുടെ ദേശത്തെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദേശത്തിൻ്റെ പെരുമയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ആ ദേശത്തെ അടയാളപ്പെടുത്തുമ്പോൾ, കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ മുഖങ്ങൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് എന്നെ ഈ രചനയിലേക്ക് നയിച്ചത്. മാത്രമല്ല, ഈ നോവൽ എൻ്റെ 50-ാമത്തെ കൃതി കൂടിയാണ്. ഇത് യഥാർത്ഥത്തിൽ എന്നെ ഞാൻ കണ്ടെത്തിയ ഒരു കൃതി കൂടിയാണ്. ഒരുപക്ഷെ പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എഴുതേണ്ടിയിരുന്ന നോവൽ ഇതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഇതേപോലെ ഒരു വർക്ക് ഇനി ഉണ്ടായില്ല എന്നാണ്? അങ്ങനെയല്ല, അതൊരിക്കൽ പോലും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇതിലേക്ക് എന്നെ എത്തിച്ചത് ഇതിനുമുമ്പേ ഞാൻ എഴുതിയിട്ടുള്ള മറ്റു രചനകളാണ്. എൻ്റെ ആദ്യ നോവൽ വലയം എന്നുള്ളത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എഴുതിയതാണ്. അതും യഥാർത്ഥത്തിൽ ഒരു കാർഷിക ജീവിതമാണതിൽ പറഞ്ഞിരിക്കുന്നത്. തക്ഷങ്ങ സ്വരൂപത്തിൽ ഞാൻ വിവരിച്ചിട്ടുള്ള അതേ കന്നുകാലി ചന്ത ഞാൻ അതിലും പറയുന്നുണ്ട്. ഇപ്പോൾ തോന്നുന്നത് ആ നോവൽ എന്നുള്ളത് ഒരുപക്ഷെ ഇത് എഴുതാൻ വേണ്ടിയുള്ള എൻ്റെ മുന്നൊരുക്കമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം രൂപകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം പിന്നീടുള്ള രചനകളിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ആവർത്തനമില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ ഉള്ളൂ, ഒരു ആവർത്തനമില്ല. അതായത് ഒരു കഥാപാത്രം ഒരു കഥാരചനയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴോ, ഒന്നുകിൽ അതിനൊരു ഒരു സങ്കല്പത്തിൻ്റെ ഭാവനയുടെ അല്ലെങ്കിൽ ഫിക്ഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു തലത്തിൽ നമുക്കൊരു കഥ പറഞ്ഞ് എത്തിക്കാം. അതല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്തുന്ന കഥാപാത്രങ്ങളെ അതേപോലെ അവതരിപ്പിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു രചനാശൈലിയാണ് തക്ഷം കുന്ന് സ്വരൂപത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൽ ഏകദേശം 100 കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. ഈ 100 കഥാപാത്രങ്ങളിൽ പകുതി പേരും യഥാർത്ഥ കഥാപാത്രങ്ങളാണ്, മറ്റു പകുതി പേരും കാൽപ്പനികമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നോവലാണിത്. കേവലം ചരിത്രം പറയുകയല്ല ഇതുദ്ദേശിക്കുന്നത്, കേവലം സാങ്കല്പികവുമല്ല, ഫാൻറ്റസിയുമല്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെയും സാങ്കല്പികമായ അവസ്ഥകളുടെയും ഒരു ചേരുവ ഇതിലുണ്ട്. പക്ഷെ അത് എവിടെ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് കൃത്യമായി പറയാൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. വായനക്കാരനെ സംബന്ധിച്ച് അതിലൊരു ഒരു വിഭ്രമോ എന്തെങ്കിലും അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടാവുക? അതങ്ങനെ അല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഏത് നോവൽ വായിക്കുമ്പോഴും നിങ്ങൾ തീർച്ചയായിട്ടും മിക്ക ഏറെക്കുറെ എല്ലാ നോവലുകളും കാൽപ്പനിക കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇവിടെ ഞാൻ അവലംബിച്ചിരിക്കുന്ന മാത്രം രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള രചനയാണ്. അതിൻ്റെ കാരണം ഒരു ദേശത്തിൻ്റെ ചരിത്രം എനിക്ക് പറയേണ്ടിയിരുന്നു. അവിടെ കേക്കേളപ്പൻ എന്നുള്ള യാഥാർത്ഥ്യമാണ്, കുഞ്ഞിക്കേൾ യാഥാർത്ഥ്യമാണ്, രാമർ എന്നുള്ള കഥാപാത്രം കേവലം യാഥാർത്ഥ്യമല്ല, പക്ഷേ അങ്ങനെ അത് അത്തരത്തിലുള്ള വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചേരുവയാണത്. ഇതിൽ ഏറ്റവും വിശേഷമായിട്ട് നമ്മൾ കാണുന്നത് വായിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഷയിലുള്ള ഒരു അതിൻ്റെ ഗ്രാമ്യമായ ഭാഷ എന്ന് പറയാം. ഗ്രാമ്യമായിരിക്കുമ്പോൾ പോലും അത് വടകരയുടെയോ മൂടാടിയുടെയോ ഒരു കുറുമ്പനാടിൻ്റെ ഒരു ഭാഷയാണ്. ആ ഭാഷ എന്ന് പറയുന്നത് അത് ഒരു സംവേദനത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് വരുമോ? നോവൽ പുറത്തിറങ്ങി അത് വായനക്കാർ എത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ച പ്രതികരണം എന്നെ അത്ഭുതപ്പെടുന്നതാണ്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡു നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ വായനക്കാർ ആ നോവൽ വായിച്ചിട്ട് വിളിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതിലെ ഭാഷ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുന്നതാണ്. ഞാനതിലൊരു ടിപ്പണി പോലും കൊടുത്തിട്ടില്ല, അതിൽ സാധാരണ കൊടുക്കാറുണ്ട്, ഞാനതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വായനക്കാർ പിന്തുടരാൻ വിഷമമുണ്ടാകും. പക്ഷേ അവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരിക്കൽ പോലും പ്രയാസമുണ്ടാക്കിയില്ല, പക്ഷെ അതാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം അവരുടെ. ഈ ഭാഷ ഇത് നിയതമായിട്ട് അങ്ങനെ എഴുതപ്പെട്ടതോ ഒന്നുമല്ല, അതൊരു സംസാര ഭാഷയാണ്. ഇപ്പോൾ ആരും സംസാരിക്കുന്നുമില്ല. ഇത്രയും ബൃഹത്തായ ഒരു ഭാഷാ സംസ്കാരത്തെ എങ്ങനെയാണ് യു കെ തിരിച്ചു കൊണ്ടുവരുന്നത്? അല്ല, അതാണ് നമ്മുടെ സംസ്കൃതി എന്ന് വെച്ചാൽ ഒരാളാണ്. നമുക്ക് നമ്മുടെ ഭാഷകളൊക്കെ തന്നെ കൈമോശം വന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഗോളവൽക്കരണ കാലമാണത്. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ വളരെയധികം ദുസ്വാധീനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സംസാര ഭാഷയിലുണ്ട്. ഇതൊക്കെ തന്നെ ആത്യന്തികമായി നമ്മളെ എവിടെ എത്തിക്കും നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു കാലഘട്ടത്തിൽ നമുക്കതിനൊക്കെ തന്നെ ഒരു പരിധി വരെ പ്രതിരോധിക്കുവാനുള്ളൊരു മാർഗം യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്
ഒരു പ്രാദേശിക സ്വത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, മറ്റു പലരും അതിലേക്ക് അവരുടെ ചിന്ത അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഈ രാമറിൻ്റെ കേന്ദ്ര കഥാപാത്രം, ഈ രാമറിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വളർച്ച ഉണ്ട് അതിൽ. വളർച്ച അതിലിത്തിരി കാല്പനികതയുടെ എലമെന്റ് കൂടുതലാണോ? കാല്പനികതയുടെ ഘടകം ഭാവനയുടെ ഒരു ഭാവനയുടെ അതിപ്രസരമില്ല. കാരണം ഇതിൽ രാമർ എന്നുള്ള കഥാപാത്രം വളരുന്നത് അതിന് ഒരുപാട് വളരാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് കെ കേളപ്പൻ്റെ സ്വാധീനം, മറ്റൊന്ന് കുഞ്ഞിക്കേളപ്പൻ്റെ സ്വാധീനം, അതിലപ്പുറം രാമരുടെ ഭാര്യ കല്യാണി, കല്യാണിയുടെ നിരന്തരമായ ഇടപെടൽ. രാമർ ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, കറുത്തവനാണ്, നോവലിൻ്റെ തുടക്കത്തിൽ തികച്ചും നിരക്ഷരനാണ്. അങ്ങനെയുള്ളൊരു കഥാപാത്രം പിന്നീട് നാം കാണുന്നത് തികച്ചും ഉൽപ്പതിഷ്ണുവായ, വളരെയധികം സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന, മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആളാണ്. ആ വ്യക്തി വളരെ സമ്പന്നനായിട്ട് പോലും ഒരിക്കൽ പോലും അതിൽ അഭിരമിക്കാതെ ജീവിതത്തിൽ മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയും കഥാപാത്രങ്ങൾ ഒത്തിരി നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു മാതൃക കണ്ടെത്തുമ്പോൾ അത് നമ്മളൊരിക്കൽ പോലും കാൽപ്പനികമായി അതിനെ ഒതുക്കാൻ പാടില്ല. അങ്ങനെയും ജീവിതങ്ങൾക്ക് ആവശ്യമാണ്. രാമർ ഒരു അവസാനം ഒരു ദുർബലനായ ഒരു കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു തീർത്തും ഉള്ളിലേക്ക് വലിഞ്ഞു പോയൊരു കഥാപാത്രമായിട്ടാണ് രാമറിൻ്റെ ഒരു അവസാന പാർട്ട് നമ്മളതിൽ കാണുന്നത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ യുക്തിബദ്ധമല്ലാത്തൊന്നുമില്ല. കാരണം രാമർ വളരുന്ന സാഹചര്യം, എത്തിപ്പെടുന്ന സാഹചര്യം, അവിടെ രാമറിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാമറിനെപ്പോഴും പിന്തുണയായിട്ട് കല്യാണിയുണ്ട്, അപ്പുറത്ത് കുഞ്ഞുക്കളുണ്ട്, ഇപ്പുറത്ത് കേക്കേളപ്പനുണ്ട്. അപ്പോൾ പിന്നീട് രാമറിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഇവരൊന്നും കൂടെയില്ല. അവിടെ സ്വാഭാവികമായിട്ടും രാമറിന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. താൻ സങ്കല്പം കണ്ടിരുന്ന ഒരു ലോകമല്ല ഇതെന്ന് രാമർ തിരിച്ചറിയുന്നു. അവിടെ രാമർ നിസ്സഹായനാവുകയാണ്. ഈ രാമറെ ഇങ്ങനെ വളരെ ശക്തനായ ഒരു കഥാപാത്രമായി വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ രീതിയിൽ, ഈ നോവലിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ദുർബലമായി പോയെന്ന് യു കെക്ക് തോന്നിയിട്ടുണ്ട്? അല്ല, എനിക്കതിനോട് വളരെ വിയോജിപ്പുണ്ട്. കാരണം അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരിക്കലും ദുർബലല്ല. കാരണം നേരത്തെ പറഞ്ഞ കല്യാണി കഥാപാത്രം, കല്യാണിയാണ് രാമറിനെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. പക്ഷെ കല്യാണി ഇല്ലായിരുന്നുവെങ്കിൽ രാമർ ഇങ്ങനെ ആകുമായിരുന്നില്ല. കല്യാണിയുടെ ആദ്യ ദർശനത്തിൽ തന്നെ രാമറിലെ അവകാശതാബോധം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. കാരണം രാമർ സംസാരിക്കാൻ പോലും വിഷമമുള്ള കഥാപാത്രമാണ്, ആരെയും അഭിമുഖിക്കാൻ കഴിയില്ല. അത്രത്തോളം അപകർഷതയുള്ള ഒരു മനുഷ്യൻ. പിന്നീട് നാം കാണുന്നത് അക്കാലത്ത് മദ്യപിക്കുന്ന സമൂഹത്തിനിടയിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടുകയാണ്. ആ പോരാട്ടത്തിന് പിന്നിൽ പ്രേരകമായി തന്നുള്ളത് തൊട്ടപ്പുറത്ത് കല്യാണിയുണ്ട് എന്ന ഇതാണ്. അക്കാലത്ത് ഒരു ഹോട്ടൽ നടത്തിയിരുന്ന മാതാമ്മ എന്ന സ്ത്രീ, മാതാമ്മ പോലും അവസാനത്തിൽ വളരെ ദുർബലയായും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിന് യുക്തി ഞാൻ കണ്ടെത്തേണ്ട കാര്യമില്ല. പക്ഷെ മാതാമ്മ എന്ന കഥാപാത്രം പോലും നമുക്കിന്ന് അവിശ്വസനീയമായ ഒരു തലത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും ശ്രീപക്ഷത്തിൽ കാണും. ഇതൊരു ശ്രീപക്ഷ രചന എന്ന നിലയിൽ വായിക്കുമ്പോൾ പോലും എന്തിനേറെ ഇതിലെ നോവലിൻ്റെ തുടക്കത്തിൽ അവിടെയുള്ള പണക്കാരുടെക്കെതിരായിട്ട് സ്വന്തം പായ വെട്ടിക്കീറി പ്രതിഷേധം കാണിക്കുന്ന ഒരു ദളിത് സ്ത്രീയുണ്ട്, വെള്ളായുന്ന സ്ത്രീയുണ്ട്. പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ, അഭിസംബോധന ചെയ്യുന്നതിൽ ഈ ലളിതമായ ഭാഷ ഒരു പോരായ്മയാണോ? ഞാൻ എൻ്റെ എഴുത്തിൻ്റെ തുടക്കത്തിൽ ഏറെക്കുറെ സങ്കീർണമായ ഭാഷ ഉപയോഗിച്ചിരുന്നു. അതിന് മറ്റു ചില കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ് അതല്ല വേണ്ടത്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സംവദിക്കാൻ കഴിയുന്ന ഒരു ഭാഷ വേണം എന്ന് പലപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം മാറുകയായിരുന്നത്. യു കെ ഉപജീവനം എന്നുള്ള നിലയ്ക്ക് പത്രപ്രവർത്തനം തിരഞ്ഞെടുത്ത ഒരാളാണ്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് പെട്ടെന്ന് മാറ്റി വെക്കുന്ന അത് അത്ര എളുപ്പമാണോ? അതാ പത്രഭാഷയല്ല സാഹിത്യം. സാഹിത്യത്തിൽ ഒരിക്കൽ പോലും പത്രഭാഷ കൊണ്ടുവരാൻ പറ്റില്ല. പത്രത്തിൽ സാഹിത്യ ഭാഷ കൊണ്ടുവരാൻ സാധിക്കില്ല. കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ പത്രമേഖല ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ പോലും ഞാൻ നിരന്തരം എഴുതുകയും വായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അസ്തിത്വത്തെ നിലനിർത്താനുള്ള പ്രധാന ഘടകം. കോഴിക്കോടിന് ഒരുപാട് എഴുത്തുകാരും സഞ്ചാര സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഒരു രചനാ രീതികളും കഥാപാത്ര നിർമ്മിതികളും അടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ യു കെയുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? തക്ഷണ സ്വരൂപം ഞാൻ എഴുതിയപ്പോൾ എനിക്ക് പലപ്പോഴും ആശങ്ക എടുക്കുന്ന കാര്യം, എൻ്റെ തൊട്ട് അയൽക്കാരനാണ് യു എ ഖാദർ. അപ്പോൾ ഖാദറക്കയുടെ ഭാഷ ഇതിൽ കടന്നു വരുമോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം അദ്ദേഹവും ഞാനും
പിന്തുടരുന്ന പശ്ചാത്തലം ഏറെക്കുറെ ഒന്നു തന്നെയാണ്, സംസാരിക്കുന്ന ഭാഷ ഒന്നു തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ നോവൽ എഴുതുമ്പോൾ നാട്ടു പ്രമേയങ്ങൾ ഒന്നു തന്നെയാണ്, കടന്നുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നോവൽ എഴുതിന ശേഷം ആദ്യമായിട്ട് വായിക്കാൻ കൊടുത്ത് കാതർക്കയ്ക്ക് ഞാൻ വായിക്കാൻ കൊടുത്ത് കാതർക്ക നിങ്ങൾ ഇത് വായിക്കണം, വായിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു അംശം നിങ്ങളുണ്ടെങ്കിൽ അത് പറ എവിടെയും ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞു. കാതർക്ക രണ്ട് പ്രാവശ്യം കാതർ നോവൽ വായിച്ചു. നോവൽ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ ഒരിക്കൽ പോലും ഞാനില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഏറെക്കുറെ ഒരു സമാനത നമുക്ക് ചിലപ്പോൾ അല്ല. അതിൽ സംഭവിച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദേശ നോവൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ദേശത്തിൻ്റെ പേരിട്ട് ദേശമനോവൽ, പക്ഷേ ഞാൻ അനുവർത്തിച്ച ഒരു രീതി, ദേശ നോവൽ എന്ന് പറയുമ്പോൾ അത് കേവലം ദേശം മാത്രമല്ല, അതൊരു ഭൂപടം പോലെ വളരെ വ്യക്തമായിരിക്കണം. ഇത് വായിച്ചാൽ തച്ചൻകുന്ന് വായിച്ചാൽ തച്ചൻകുന്ന് എന്നുള്ള ദേശത്തിൻ്റെ അതിരുകൾ ഏതാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ആ അതിരുകൾക്കുള്ളിൽ ചലിക്കുന്ന കഥാപാത്രങ്ങൾ ഇതേറെയും പുറത്താരും പോകുന്നില്ല. മലയാള സാഹിത്യത്തിൽ ഈ നമ്മുടെ തലമുറകളെ അടയാളപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ യു കെയുടെ ഒരു തലമുറ കൊച്ചുബാബയ്ക്കുള്ള ഒരു തലമുറ അത് തൊട്ട് മുന്നിൽ പോയവരാണ് മുകുന്ദൻ, സക്കറിയ, പുനത്തിൽ കുഞ്ഞമ്പിള്ള, അങ്ങനെയുള്ളൊരു തലമുറ. അപ്പോൾ വലിയ തലയെടുപ്പുള്ള എഴുത്തുകാരുടെ ഒരു തുടർച്ചയായിട്ടാണ് നിങ്ങളുടെ തലമുറ കടന്നു വരുന്നത്. രണ്ട് തലമുറകളുടെ ഇടയിൽ നിന്നിട്ട് കിട്ടേണ്ടിയിരുന്ന അംഗീകാരങ്ങൾ വേണ്ടത്ര കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് മുമ്പുള്ള തലമുറ ഒരുപാട് ആഘോഷിക്കപ്പെട്ട തലമുറയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ വരുമ്പോഴേ ഒരുപാട് അപകടം ഞങ്ങൾ നേടിയിരുന്നുണ്ട്. കാരണം അക്കാലത്ത് അറിയാം, ഞങ്ങളുടെ തലമുറയ്ക്ക് പിന്നെ കിട്ടിയ അംഗീകാരങ്ങൾ വളരെ കുറവായിരുന്നു. അതിൻ്റെ കാരണം ഞങ്ങൾ വീണ്ടും ചെറുപ്പമാണ്, അപ്പോൾ തൊട്ട് മുമ്പുള്ള എഴുത്തുകാരുണ്ട്, അവർക്ക് കൊടുക്കാൻ മതി, അംഗീകരിക്കും. നമ്മുടെ പിന്നെ അത്ര നിരൂപകന്മാർ അന്ന് ആരും ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വെല്ലുവിളി ഞങ്ങൾ അജീവിക്കേണ്ടായി. കാരണം ഈ നേരത്തെ താങ്കൾ പറഞ്ഞ തലമുറയൊക്കെ അത് ആധുനികതയുടെ ഒരു നിൽക്കുന്ന തലമുറയാണ്. ആ തലമുറയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, ദോഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരുണ്ടാക്കിയ രചനാരീതിയെ തികച്ചും അതിലംഘിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിലക്കാൻ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം. ഇപ്പം ഞാനോ എൻ്റെ തലമുറയിൽപ്പെട്ടവരോ പറയുന്ന കഥാരീതി ഇവർ പറയുന്ന രീതിയായിരുന്നില്ല. പിന്നാലെ വന്ന തലമുറ ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുള്ളതാണ്, വളരെ സന്തോഷമായ കാര്യമാണത്. കാരണം ഒരിക്കൽ പോലും ഒരു എഴുത്തിൻ്റെ സമൂഹം അങ്ങനെ അവഗണിക്കപ്പെടേണ്ടവരല്ല. പക്ഷേ ഒന്ന് സത്യമാണ്, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടത്ര അംഗീകാരമോ പിന്തുണയോ ലഭിച്ചിരുന്നില്ല. പക്ഷേ അവിടെയാണ് ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, വായനക്കാർ ഞങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു. അല്ല, പക്ഷേ ഈ അക്കാദമി പോലെയുള്ള ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങൾക്ക് ഇതിലൊരു പങ്ക് എടുക്കേണ്ടതില്ലേ അവരത്? തീർച്ചയായും വേണ്ടിയിരുന്നു. കാരണം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. എൻ്റെ സുഹൃത്ത് സി വി ഭാഷൻ്റെ ആയുസിൻ്റെ പുസ്തകം ഇറങ്ങി. ആ പുസ്തകം നമുക്കറിയാം, ആ തലമുറ ഏറ്റവും ശക്തമായ നോവലാണ്. ഒരുപാട് പതിപ്പുകൾ ഇറങ്ങി, മാത്രമല്ല വളരെ വ്യത്യസ്തമായ നോവലാണ്. ആ നോവലിനെ അംഗീകരിക്കാൻ ഇവിടെ തയ്യാറായിരുന്നില്ല ആദ്യ ഘട്ടത്തിൽ, പക്ഷേ വായനക്കാർ തിരിച്ചറിഞ്ഞു. അല്ല, പക്ഷേ അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അല്ല, പക്ഷേ യു കെ അടക്കമുള്ള യു കെ പോലും പലപ്പോഴും ഇത്തരം വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അല്ല, ഭാഗമായി അത് സത്യമാണത്. ഇപ്പോൾ ഞാൻ സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞ കുറേ വർഷം ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ തലമുറയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. സത്യമാണത്. ആ കാലഘട്ടത്തിൽ എടുത്ത് നോക്കി നോക്കിയറിയാം, ഏറ്റവും പുതിയ തലമുറ ഒരുപാട് പേര് അംഗീകരിക്കപ്പെട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറേ പേർ അംഗീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ടി വി കൊച്ചുബാബിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ, ടി വി കൊച്ചുബാബിയൊന്നും അംഗീകരിക്കാൻ ആരും ആദ്യം തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വൃദ്ധസദനത്തിന് യാദൃശ്ചയം അവാർഡ് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ചും നോവലുകളെക്കുറിച്ചും പഠനം ശ്രദ്ധിക്കാറുണ്ട്. അതിനു മുമ്പ് ടി വി കൊച്ചുബാബ ഏറ്റവും നന്നായി എഴുതിയ എഴുത്തുകാരനാണ്, കഥകൾ എഴുത്തുകാരനാണ്, ശ്രദ്ധിച്ചിരുന്നില്ല.
അപ്പം അങ്ങനെ ഒരു ദുര്യോഗം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അക്കാദമികൾ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വ്യവസ്ഥാപിതമായ ചില മാർഗങ്ങൾക്ക് ചില പരിമിതികളുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അംഗമായിട്ടുള്ള അക്കാദമി എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ട നല്ല പ്രോത്സാഹനം കൊടുത്തിരുന്നു. അപ്പോൾ ഈ അക്കാദമികൾ ഈ ഇത്തരത്തിലുള്ള ഒരു അവരിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം ഫലപ്രദമായി നിറവേറ്റപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നതിൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ഒരു റോൾ? എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഭരണപരമായ കാര്യങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയം ഇടപെടാറില്ല, സർക്കാർ പോലും ഇടപെടാറില്ല. നമുക്ക് എന്തും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതാത് കാലത്തെ ഭാരവാഹികളുടെ തിരിച്ചറിവാണ്. അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ്, അതുണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അക്കാദമികളുടെ പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് അതാത് വരുന്ന സർക്കാരുകൾ വരുന്ന സമയത്ത് ഒരു പുനഃസംഘടന വരും എന്തായാലും, അതിൽ കുറേ കൂടി ഒരു ആ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള കഥാകാരന്മാരെ എഴുത്തുകാരും അവിടെ വരുന്നത് സ്വാഭാവികവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണങ്ങളോ ഉള്ള എഴുത്തുകാർ അവഗണിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടോ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? താങ്കൾ അക്കാദമിയുടെ പ്രവർത്തനം അറിയാം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പം ഞാൻ മെമ്പർ ആയിരുന്ന ഒരു കാലത്ത് MT ആയിരുന്നു പ്രസിഡൻറ്റ്, പിന്നീട് NBA ആയിരുന്നു പ്രസിഡൻറ്റ്. ഈ രണ്ടവസരത്തിലും സർക്കാർ ഇടപെടൽ വളരെ കുറവാണ്, ഉണ്ടായിട്ടില്ല പറയാം. ഞങ്ങളുടെ അനുഭവം ഉണ്ടായില്ല ഒരിക്കൽ പോലും. അവർ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിലോ അവരുടെ ദൗത്യം എന്ന് പറഞ്ഞ ചുമതല എന്ന് പറഞ്ഞത് അക്കാദമി പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ദൗത്യം തീരുന്നു, പിന്നെ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അക്കാദമി ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്, അവർക്ക് എന്തും തീരുമാനമെടുക്കാൻ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ ഞങ്ങളുടെ ചരിത്രത്തിൽ ഇടപെട്ടില്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടപെടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം, സ്വാഭാവികമാണ്, പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഉണ്ടായിരിക്കാം. നമ്മൾ കൂടുതൽ കൂടുതൽ വിധേയത്വം കാണിക്കുമ്പോൾ ഇടപെടും. ഇടതുപക്ഷ സാഹിത്യകാരന്മാർ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നുള്ളത് അത് കേരളം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു നിലപാടുണ്ടായിരിക്കും എഴുത്തുകാരന്. ആ നിലപാട് ആവശ്യമാണ്, ഇത് ആരായാൽ പോലും. ഞാൻ ആ നിലപാടിനെ അംഗീകരിക്കുന്നത്. നമുക്കൊരു പിന്നെ ഒരു വ്യവസ്ഥിതിയോട് എതിർപ്പുണ്ടാവും, യോജിപ്പുണ്ടാവും, നമ്മൾ തുറന്ന് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ കൈകാര്യം പിന്നെ എഴുത്തുകാരും സ്വാഭാവികമായിട്ടും പിന്നെ മനുഷ്യരാണ്, നിലപാടുകളുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരത്തിൽ ചില സംഭവങ്ങളുണ്ടായിരിക്കാം. പക്ഷെ വേറെ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ സാമൂഹ്യ ഇടപെടൽ നടത്തുന്നത് ഈ താങ്കൾ പറഞ്ഞ പക്ഷക്കാരാണ്, സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഉണ്ടായിരിക്കാം. ഈ കോൺഗ്രസ് അനുകൂല നിലപാടുകൾ നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എഴുത്തിൻ്റെ മേഖലയിൽ അംഗീകാരങ്ങൾ വൈകിപ്പോയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കങ്ങനെ അംഗീകാരം പോയി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അല്ല, ഈ വയലാർ അവാർഡുകൾ പറയുമ്പോൾ പോലും ഈ താങ്കൾക്ക് പിന്നാലെ വന്ന വളരെ പ്രായത്തിൽ എളുപ്പമായ ഒരു തലമുറയാണ് ഇതിന് തൊട്ട് മുമ്പ് രണ്ട് പ്രാവശ്യം അംഗീകരിക്കപ്പെട്ടത്. അല്ല, അങ്ങനെയും സംഭവിക്കാം. കാരണം ഞാൻ മറ്റൊന്നല്ലോ, അക്കിത്തത്തിന് എപ്പോഴാണ് അവാർഡ് കിട്ടിയത്? UK പിന്നാലെ വന്ന കുറേ എഴുത്തുകാരുണ്ട്. ഇപ്പം അവരുടെ രചനാ രീതികളും രചനാ സങ്കേതങ്ങളും അവരുടെ സംഭാവനകളും എങ്ങനെയാണ് എനിക്ക് പിമ്പേ വന്ന എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാം. പല എഴുത്തുകാരും വളരെ കഴിവുള്ളവരാണ്, രചനാരീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. അല്ല, അത് നമ്മളൊരു ഒഴുക്കൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണോ? അല്ല അല്ല അല്ല, ഞാൻ വളരെ സത്യം പറയാം. ഞാൻ ഇവരൊക്കെ രചനക്കത് കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരാളാണ്, വായിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവരെവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം കൃത്യം എനിക്കറിയാം. കാരണം വളരെ ഇഷ്ടരായ ഒരുപാട് കഥ എഴുത്തുകാരുണ്ട് നമുക്ക്. പക്ഷേ വേറൊരു പരിമിതി ഞാൻ കാണുന്നത് പലരിലും, ഇവരല്ല ഈ പറഞ്ഞാവല്ല, പലരൊക്കെ വളരെ നല്ല എഴുത്തുകാരാണ്. പല എഴുത്തുകാരും പലർക്കും നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധമില്ലാത്ത രചന പിന്തുടരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ അനുഭവങ്ങളുടെ പരിമിതിയാണ്, ആയിരിക്കാം. അത് അവിടെ എനിക്കറിയില്ല, ആയിരിക്കാം. അല്ലാതെ ക്രാഫ്റ്റിനെ കുറിച്ചാണോ? അല്ല, കഥ വായിക്കുമ്പോഴേ ഈ കഥ എനിക്ക് എന്ത് തന്നു, ഒരു വായനക്കാരെന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന കാര്യമാണിത്. അപ്പം അങ്ങനെ എന്നെ തൃപ്തിപ്പെടുത്താൻ ഒരു കഥയ്ക്ക് ഏതെങ്കിലും ഒക്കെ നല്ല കഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ചില കഥകൾ, ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ചില കഥകൾ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു അനുഭവത്തെ ഒരു വായനക്കാർ എന്നുള്ളതിൽ എനിക്ക് തീർന്നില്ല. അത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രഹസ്യം അതെനിക്ക് അറിയില്ല, അതറിയില്ല. ഈ പുരസ്കാരങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ പുരസ്കാര നിർമ്മിതികളുടെയും രഹസ്യം? എൻ്റെ കാഴ്ചപ്പാട്, ഒരു എഴുത്ത് എന്നുള്ള ആത്യന്തികമായിട്ട് ഒരു പുരസ്കാരത്തിന് വേണ്ടി നിർമ്മിതിയല്ല, എഴുത്തുകാരൻ ലക്ഷ്യവും അതായിരിക്കരുത്. ഇതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. പക്ഷേ ഇനി പലപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യം, എഴുത്തുകാർ തമ്മിലുള്ള ഒരു പരസ്പര ഒരു വൈരത്തിന് കാരണം തന്നെ ഈ വർദ്ധിച്ച പുരസ്കാരങ്ങളാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുരസ്കാരം കിട്ടിയവനെ
അല്ല കിട്ടിയാൻ കിട്ടാത്തവൻ വളരെ അസൂയയോടെ നോക്കുന്ന കാലഘട്ടം ഉണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അരനൂറ്റാണ്ട് എഴുതി കഴിഞ്ഞാൽ യു കെക്ക് ഇനി എഴുതാൻ ബാക്കിയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്ന് പറയും എങ്ങനെ പറയും എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. എഴുത്തിൻ്റെ യൗവനം ഇനിയും ബാക്കി നിൽക്കുന്നു. എഴുതണം, എനിക്ക് ഇനിയും എഴുതണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്.